എവ്രിവൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സീരീസ് റെക്കമെൻഡേഷനുമായിട്ടാണ്. ഇന്ന് എൻ്റെ സൗണ്ടൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ മാസത്തെ വീഡിയോയിൽ മൈക്കിന് എന്തോ ചെറിയൊരു പ്രശ്നം പറ്റിപ്പോയി. റിയലി സോറി അബൌട്ട് ദാറ്റ്. അപ്പോൾ ഇന്നത്തെ ഞാൻ വന്നിരിക്കുന്നത് രണ്ട് ഫീൽ ഗുഡ് സീരീസുമായിട്ടാണ്. അണ്ടർ റേറ്റഡ് ആയ അത്ര പോപ്പുലർ അല്ലാത്ത ഒരുപാട് പേര് ചിലപ്പോൾ നിങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. എന്നാലും അത്ര പോപ്പുലർ അല്ലാത്ത രണ്ട് അണ്ടർ റേറ്റഡ് ആയ ഫീൽ ഗുഡ്, നമുക്ക് സിമ്പിളായിട്ട് സന്തോഷത്തോടെ ഇരുന്ന് കണ്ടു തീർക്കാൻ പറ്റുന്ന, സന്തോഷത്തോടെ ബട്ട് സ്റ്റിൽ കാണാവുന്ന രണ്ട് ഫീൽ ഗുഡ് സീരീസസുമായിട്ടാണ്. ഇതിൽ നമ്മൾ ഫീൽ ഗുഡ് സീരീസ് എന്ന് പറയുമ്പോൾ യൂഷ്വലി നമുക്ക് വരുന്നൊരിത് എന്ന് വെച്ചാൽ ഫ്രണ്ട്സ് പോലെയോ അല്ലെങ്കിൽ ദ ഓഫീസ് പോലെയോ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഹൗ ഐ മെറ്റ് യുവർ മദറോ അങ്ങനത്തെ ഒരു സീരീസാണ്. പക്ഷേ ഇത് അത്ര ആ ഒരു ഇതിൽ പെടാത്ത വേറെ രണ്ട് നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽസ് ആണ് ഇത് രണ്ടും. ആദ്യം ഞാൻ പറയാൻ പോകുന്ന സീരീസിൻ്റെ പേരാണ് എടിപ്പിക്കൽ. എടിപ്പിക്കൽ ഒരു സാം ഗാർഡ്നർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓട്ടിസ്റ്റിക് ആയ ഒരു കുട്ടിയുടെ കഥയാണ്. ആ പയ്യനും ആളുടെ ഫാമിലിയുടെ ജീവിതം കാണിക്കുന്ന ഒരു കഥയാണ്. ആ കുട്ടി എങ്ങനെ ജീവിതത്തിനെ ഫിഗർ ഔട്ട് ചെയ്യുന്നു, ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു. നമുക്ക് ആക്ച്വലി നമ്മളുടെ സിനിമകളിലെല്ലാം ഓട്ടിസ്റ്റിക്കായ ഒരാൾ അല്ലെങ്കിൽ സ്പെക്ട്രത്തിൽ വരുന്ന ഒരാളെ കാണിക്കുന്നത് എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കൊമീഡിക് റിലീഫിന് വേണ്ടിയിട്ടാണ്. എപ്പോഴും അങ്ങനെയാണ് യൂഷ്വലി നമ്മുടെ സിനിമകളിലൊരു ഇത് പോയിരിക്കുന്നത്. ഇത് അങ്ങനെയല്ല. ഇത് ഈ സീരീസിൽ കോമഡി ഉണ്ടെങ്കിലും അത് സിറ്റുവേഷനലാണ്. അല്ലാണ്ട് ഒരു ക്യാരക്ടറിനെ ട്രിഗർ ചെയ്ത് ആ ക്യാരക്ടറിന് ഒരു കോമഡി കഥാപാത്രമാക്കുന്ന ഒരു സ്ലാബ് സ്റ്റിക് സ്റ്റൈലിലല്ല ഇതിൻ്റെ ഒരു കോമഡി പോകുന്നത്. അത് കാരണം തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് കൈയടി കൊടുക്കേണ്ടത് റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ ഒരിക്കലും സാം എങ്ങനെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നു, ആളുടെ ഫാമിലി എങ്ങനെ മുന്നോട്ട് പോകുന്നു, ആളുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ചെറിയ ഡൈനാമിക്സ് ചേഞ്ചസ് അങ്ങനത്തെ കാര്യങ്ങൾ, അതുകൂടാണ്ട് അവർ LGBTQ റെപ്രസെൻറ്റേഷൻ എല്ലാം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെയെങ്കിലും കൊമേഡിക് റിലീഫിന് വേണ്ടിയുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് ആളുടെ ഫ്രണ്ടായ സഹീദാണ്. അതുമാത്രമേ നമുക്ക് ചിലപ്പോഴെങ്കിലും ഓക്കെ ഫോർ കോമഡിക്ക് വേണ്ടി നിർബന്ധിച്ച് ചെയ്തൊരു ക്യാരക്ടറായിട്ട് നമുക്ക് പിന്നെയും തോന്നുള്ളൂ. പിന്നത്തെ വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്പെക്ട്രത്തിലുള്ള ആൾക്കാർക്കുള്ള റെപ്രസെൻറ്റേഷനാണ്. ഇപ്പം എനിക്ക് പേഴ്സണലി അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് അവർക്ക് സൗണ്ട് ഉണ്ടാവുമ്പോൾ എന്തോരും ബുദ്ധിമുട്ട്, ആൾക്കാർ ഡിസ്റ്റർബ്ഡ് ആവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇതേവരെ മനസ്സിലായിട്ടില്ലായിരുന്നു. കാരണം നമ്മൾ വെരി ലെസ് എഡ്യൂക്കേറ്റഡ് ആണ്. ഈ ബാക്കി നമ്മൾ ന്യൂറോടിപ്പിക്കൽസിനാണ് ഓട്ടിസ്റ്റിക് സ്പെക്ട്രത്തിലുള്ളവർ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ആൾക്കാരെ വിളിക്കുന്നത്. ന്യൂറോടിപ്പിക്കൽസിന് അവരെ പറ്റി അറിയാത്ത ഒരുപാട് കാര്യങ്ങളുടെ മിനിമം അണ്ടർസ്റ്റാൻഡിങ്, ഞാൻ പറയാനുള്ള എല്ലാം മനസ്സിലാവുന്നു, മിനിമം അണ്ടർസ്റ്റാൻഡിങ് ഈ സീരീസ് കാണുമ്പോൾ കിട്ടും. പക്ഷേ ഈ സീരീസിൽ ആൾക്കാർ പറഞ്ഞിരിക്കുന്ന ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ സാം എന്ന് പറഞ്ഞാൽ ഹൈ ഫങ്ഷനിങ് ആയ ഓട്ടിസമുള്ള ആളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ ആൾക്കാരുടെയും ഓട്ടിസം സാമിൻ്റെ ഓട്ടിസം പോലെ ആയിരിക്കണമെന്നില്ല. ഓരോരുത്തർക്കും അത് ഡിഫറെൻ്റ് രീതിയിലാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇത് മാത്രം ഒരു ടെക്സ്റ്റ് ബുക്കായിട്ട് കാണരുത്. ഓരോരുത്തരും ഓരോ പേഴ്സണും ഡിഫറെൻ്റ് ആണെന്നും അവരെ ജീവിതത്തിൽ അവർക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളും എല്ലാം നമ്മളെപ്പോലെ തന്നെ ആഗ്രഹങ്ങളും എല്ലാം ഉള്ള ആൾക്കാരാണെന്നും അവർക്ക് ഒരു എന്താ പറയുക, അവർക്കൊരു റെപ്രസെൻറ്റേഷൻ ആവശ്യമാണെന്നും റെപ്രസെൻറ്റേഷനെക്കാളും ഇൻക്ലൂസിവിറ്റി ആവശ്യമാണെന്നും എന്നുള്ള ഒരു മെസ്സേജും കൂടി തരുന്നൊരു സീരീസാണ്. വളരെ നല്ല ഒരു സീരീസാണ് എടിപ്പിക്കൽ. ഐ ഹോപ്പ് യു ഗൈസ് വിൽ എൻജോയ് ഇറ്റ്. ഇനി ഞാൻ അടുത്ത സീരീസിലേക്ക് കിടക്കുകയാണ്. അടുത്തതായിട്ട് ഞാൻ പറയുന്നത് വേറൊരു നെറ്റ്ഫ്ലിക്സ് ഒറിജിനലിനെ പറ്റിയാണ്. ഇതൊരു ആൻ ഓഫ് ഗ്രീൻ ഗേബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സീരീസാണ്. സീരീസിൻ്റെ പേരാണ് ആൻ വിത്ത് എ നീ. ആൻ വിത്ത് എ നീ ഈ ബുക്ക് രചിച്ച ആൾ ആരാന്ന് വെച്ചാൽ 1908 കനേഡിയൻ ഓതറായ ലൂസി മോഡ് മോൺഗോമറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓതർ ചെയ്തൊരു പുസ്തകമാണ്. ഇതിനെപ്പറ്റി ഒരുപാട് സിനിമകളും മിനി സീരീസുകളും ഒക്കെ മുന്നേ ഇറങ്ങിയിട്ടുണ്ട്. ഇത് നെറ്റ്ഫ്ലിക്സിൻ്റേതായ ഒരു അഡാപ്റ്റേഷനാണ്. കുറച്ച് സ്റ്റോറി എന്നൊക്കെ വെച്ച് അവരുടേതായ കുറച്ച് പ്ലോട്ട് ലൈനുകളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആൻ എന്ന് പറയുന്നത് ഒരു ഓർഫൻഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ ആക്സിഡൻ്റലി ഒരു എൽഡർലി ആയ രണ്ട് സഹോദരങ്ങൾ ദത്തെടുക്കുകയും പിന്നീട് അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളും കാണിക്കുന്ന ഒരു സീരീസാണ്. ഈ സീരീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആൻ യൂഷ്വലി അഡാപ്റ്റേഷനുകളെ പറ്റിയൊക്കെ ഞാൻ വായിച്ചപ്പം ഭയങ്കര കളർഫുള്ളായ ഭയങ്കര ഹാപ്പി ഗോ ലക്കി ആയിട്ടുള്ളൊരു രീതിയിലാണ് ഈ ബുക്കിനെ എല്ലാവരും അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ സീരീസിൽ കുറേ കൂടി റിയലിസ്റ്റിക് ആണ്. ആൻ്റെ എക്സ്പീരിയൻസസ് വളരെ നന്നായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതായത് മോശം എക്സ്പീരിയൻസ് ആണെങ്കിൽ അവരതിനെ ഷുഗർ കോട്ട് ചെയ്യാണ്ട്
എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആൻ എന്ന് പറഞ്ഞാൽ ഈ ഓർഫൻ ആയത് കാരണവും ആളുടെ പാസ്റ്റ് കാരണവും ഒരുപാട് മുറിവേറ്റ ഒരു കുട്ടിയാണ്. ആ കുട്ടി എങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു, എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു, ആളുടെ ആൾക്ക് സ്വന്തമായി ഒരുപാട് അഭിപ്രായങ്ങളും ഒരുപാട് ആശയങ്ങളും ഉള്ളൊരു കുട്ടിയാണ് ആളെ. പക്ഷേ സൊസൈറ്റി ഒരു ഔട്ട്കാസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴും ആൾ അതിൽ നിന്നൊക്കെ മുന്നോട്ട് പതുക്കെ പതുക്കെ ആൾ മിസ്റ്റേക്കുകൾ ആൻ ചെയ്യുന്നുണ്ട്. ആൻ ഒരിക്കലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടല്ല ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതിന് അത് കഴിഞ്ഞ് ഓരോ തവണയും ഓരോ മിസ്റ്റേക്ക് നമ്മൾക്കും ഉള്ളൊരു ഒരു പൊതുവിലുള്ളൊരു പ്രവണതയാണ്, ഒരാളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അടച്ച് ആക്ഷേപിക്കുക, പിന്നീടൊരു ചാൻസ് കൊടുക്കാണ്ടിരിക്കുക. ആ ഒരു പ്രവണതയിൽ നിന്നും ആൻ എങ്ങനെ ആ ഒരു അവൻലി എന്ന് പറഞ്ഞിട്ടുള്ള കുഞ്ഞു ഗ്രാമത്തിലൊരു സൊസൈറ്റിയെ ആൻ്റെ ചെറിയ ചെറിയതായ ഇനീഷ്യേറ്റീവ്സിലൂടെ എങ്ങനെ മാറ്റിയെടുക്കുന്നു എന്നും കൂടി കാണിക്കുന്ന ഒരു സീരീസാണ് ആൻ വിത്ത് എനി. ഇതിൽ പ്രത്യേക അപ്ലോഡ് ചെയ്യേണ്ടത് ഇതിൻ്റെ റൈറ്റിങ്ങിനെയാണ്. മൊയ്ര വോലി ബെക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്ററാണ്, ഒരു ഫീമെയിൽ റൈറ്ററാണ് ഇത് എഴുതിയിരിക്കുന്നത്. പുള്ളിക്കാരി ഒരുപാട് ബ്രേക്കിംഗ് ബാഡിൻ്റെ എപ്പിസോഡ്സ് എഴുതിയിട്ടുണ്ട്. അപ്പം ഇതിലെന്ന് പറഞ്ഞാൽ നമുക്കൊരു പുസ്തകം വായിക്കണ പോലെ തോന്നില്ല ലിറ്ററലി ആ സീരീസ് കാണുമ്പോൾ, അത്ര ബ്യൂട്ടിഫുള്ളി റിട്ടൺ ഒരു സീരീസാണ്. പിന്നെ ആൻ ഫൈറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ പണ്ടത്തെ ഒരു സൊസൈറ്റിയിലാണ് ഇത് കാണിക്കുന്നത്. അപ്പം അവിടെ ഒരു ഫാമിംഗ് സൊസൈറ്റിയാണ്. അപ്പോൾ അവിടെയുള്ള ഒരുപാട് ഇൻജസ്റ്റിസ്, ഭയങ്കര പെട്ടിയാർക്കിയലായ ഒരു സൊസൈറ്റിയാണ്. സ്ത്രീകൾ അങ്ങനെ വേണം, സ്ത്രീകൾ ഇങ്ങനെ വേണം, സ്ത്രീകളായ കല്യാണം കഴിക്കണം, സ്ത്രീകൾ പാൻഡിടാൻ പാടില്ല, ഇതിനെല്ലാം ആൻ അത് ഭംഗിക്കിരിക്കണം, നല്ലൊരു വൈഫാവണം, ഇതൊക്കെയാണ് ഒരു സ്ത്രീയിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളെയാണ് ആൻ ഫൈറ്റ് ചെയ്യുന്നത്. ആൻ പറയുന്നത് ഇതൊന്നും എനിക്ക് വേണ്ട, ഐ എം ഗോയിങ് ടു ബി എ ബ്രൈഡ് ഓഫ് അഡ്വഞ്ചർ. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ആനൊരു റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന്. പക്ഷേ ആൻ ഈ ഒരു കൺസ്ട്രക്റ്റ്, സൊസൈറ്റി കൊടുത്തൊരു കൺസ്ട്രക്റ്റിൽ ജീവിക്കാൻ താല്പര്യമില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പണ്ടത്തെ കാലത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലേ ഇങ്ങനെയൊക്കെ ജീവിക്കാനായിട്ട്. പക്ഷേ പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ ഇപ്പോഴും നമ്മൾ സ്ത്രീകൾ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ തന്നെയാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു സാഡ് റിയാലിറ്റി എന്നെ ഹിറ്റ് ചെയ്യാണ്ടിരുന്നു. ഹിറ്റ് ചെയ്തു അതാണ്. അപ്പം ആൻ വിത്ത് എനി ഒരു പക്ഷേ ഒരുപാട് നന്മയുടെ കഥയാണ്, ഒരുപാട് സെൽഫ് റിയലൈസേഷൻ്റെ കഥയാണ്, അതിലൊക്കെ ഉപരി ആൻ വിത്ത് എനി ഒരു മാറ്റത്തിൻ്റെ കഥയാണ്. ഒരു പക്ഷേ ആ പണ്ടത്തെ എഡ്വേർഡിയൻ സൊസൈറ്റിയിൽ വന്ന മാറ്റമല്ല, നമ്മളുടെയൊക്കെ ചെറിയ മനസ്സുകൾക്ക് വേണ്ട മാറ്റത്തിൻ്റെ ഒരു കഥയും കൂടിയാണ് ആൻ വിത്ത് എനി. നിങ്ങൾ ഈ സീരീസ് ഒരു മസ്റ്റ് വാച്ച് ആയിട്ട് കാണണം. ആദ്യത്തെ സീസൺ കുറച്ച് ഡാർക്കാണ്. നമുക്ക് ഈ സീരീസ് ചിലപ്പം ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളതാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ആങ്സൈറ്റി തരും. അതായത് ആൻ ഇനി ഒരു മിസ്റ്റേക്ക് ചെയ്തു, യോ ഇനി കുട്ടി ഇതെങ്ങനെ റെഡിയാക്കി എടുക്കും, അല്ലെങ്കിൽ ഇതെങ്ങനെ ഈ കുട്ടി ഫിഗർ ഔട്ട് ചെയ്യുമെന്ന് ഓർത്തിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ആങ്സൈറ്റി വരും ചിലപ്പോൾ ഈ സീരീസ് കാണുമ്പോൾ. പക്ഷേ ഇഫ് യു ഓവർകം ദാറ്റ്, ദാറ്റ് ഇസ് എ ബ്യൂട്ടിഫുള്ളി റിട്ടൺ സീരീസ്. നെറ്റ്ഫ്ലിക്സ് പക്ഷേ 3 സീസണിൽ ഇത് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്, 4th സീസൺ ഇവരിത് റിന്യൂ ചെയ്യണില്ല. അതിന് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരൊരു ഗോ ഫണ്ട് മീ ക്യാമ്പയിൻ ഉണ്ടാക്കുകയും അതിൻ്റെ പോസ്റ്റേഴ്സ് ന്യൂയോർക്കിലും ടൈംസ് സ്ക്വയർ തന്നെയല്ലേ, ടൈംസ് സ്ക്വയറിലും ഒക്കെ വെക്കുകയൊക്കെ ചെയ്തു. പക്ഷേ നെറ്റ്ഫ്ലിക്സ് പറയുന്നത് കാനഡയിൽ ഇതിൻ്റെ ഓഡിയൻസ് വളരെ കുറവാണ്, അത് കാരണം അവരത് റിന്യൂ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം ദാറ്റ്സ് എ ഗൈസ്. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ബോത്ത് ഓഫ് ദി സീരീസസ്. ഐ ഹോപ്പ് യു ഗൈസ് ഗിവ് ഇറ്റ് എ ചാൻസ് ആൻഡ് വാച്ച് ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ. ഓൾസോ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ.